ജയശ്രീകുമാറിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം ശരിക്ക് ഓർമ്മയില്ല. ഓർമ്മയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്. ജയശ്രീകുമാറിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു വേറൊരാളെ പറ്റി, ഇയാൾ പാടുമോ? അപ്പോൾ ജഗതി പാടുപെടും. അതാണ്, അതായത് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഒറ്റ വാക്കുകൊണ്ട് അതിൻ്റെ പിന്നെ നർമ്മം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ വിദ്യയുണ്ടല്ലോ. ഇപ്പം ഒരു ദിവസം ഞങ്ങൾ, ഞാനും ഞങ്ങളുടെ അഭിനേതാക്കളുടെ സംഘടനയിലെ സംഘടനയായ അമ്മ എന്ന് പറയുന്ന എൻ്റെ സെക്രട്ടറി ടി പി മാധവൻ, മുകേഷ്, ഞാൻ എല്ലാവരും കൂടി എറണാകുളത്ത് ഒരു സ്റ്റേജ് ഷോ അതിനുവേണ്ടി ഒരു മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു അവിടുത്തെ സ്റ്റേഡിയത്തിലാണ് അന്ന് വൈകുന്നേരം ഷോ നടക്കുന്നത്. അപ്പോൾ ജഗതിയുടെ ഒരു സുഹൃത്ത് സ്റ്റേഡിയത്തിൽ ആളുകൾക്ക് ഇരിക്കാവുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഡിയത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര ആൾക്കിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ അയാൾ ചോദിച്ചു എത്രയാണ് കപ്പാസിറ്റി. അപ്പോൾ ജഗതി ഭാവമാറ്റം ഇല്ലാതെ ടി പി മാധവട്ടനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഒരു ഒന്നൊന്നര കുപ്പിയോളാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതാണ് ജഗശ്രീകുമാറിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇതുപോലെ നർമ്മബോധമുള്ള എത്രയോ പേരുണ്ട് മലയാള സിനിമയിൽ. അതിലൊരാളാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന യശശരീരനായ ശങ്കരാടിശേട്ടൻ. സത്യൻ മാഷോടൊപ്പം കടലമ്മ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ തലമുറയുടെ കൂടെ അദ്ദേഹം അഭിനയിച്ചു. അങ്ങനെ അഭിനയിച്ചു എന്നുള്ളതല്ല, ഈ കാലങ്ങളൊക്കെയും പഴഞ്ചനാവാത്ത ഒരു അഭിനയ ശൈലി അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതുമാത്രമല്ല, ക്യാമറയ്ക്ക് വെളിയിൽ ഈ ചെറുപ്പക്കാരുടെയെല്ലാം കൂടെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സോടെ ആ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതിശയകരമായ മറ്റൊരു കാര്യം. ഒരു ദിവസം സത്യനന്ദിക്കാട് ഞാനും ശങ്കരാടിച്ചേട്ടനും കൂടി എറണാകുളത്തുള്ള ഭാരത് ടൂറിസ്റ്റ് ഹോമിലെ മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഹോട്ടലിൽ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ വന്നു. അപ്പോഴാണ് ആലുവയിലുള്ള ഒരു നടൻ, കുറച്ച് തിരക്കേടില്ലാത്ത പ്രായമൊക്കെ ഉള്ള ഒരാളാണ്, അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മുറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മര്യാദ എന്ന നിലയിൽ ഞങ്ങൾ ചോദിച്ചു കുറച്ച് ചായ കുടിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ആ ചായ കുടിക്കുന്ന സമയം അവിടെ തന്നെ നിൽക്കാം എന്നുള്ള മട്ടിൽ ചായ കുടിക്കാൻ റെഡിയായി. ഞാൻ 4 കപ്പുകളിൽ ചായ ഒഴിച്ചു. ഈ ശങ്കരാടിച്ചേട്ടന് അല്പം പ്രമേഹത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നതിനാൽ എല്ലാവരുടെയും മൊത്തത്തിലുള്ള പഞ്ചസാര വേറൊരു കപ്പിലാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ എന്നാലും ഞാൻ ശങ്കരാടിച്ചേട്ടനോട് ചോദിച്ചു, ശങ്കരാടിച്ചേട്ടാ കുറച്ച് പഞ്ചസാര വേണോ? അയ്യോ എനിക്ക് പഞ്ചസാര ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ചസാര ഇട്ടില്ല. പിന്നെ ഞാൻ ആലുവക്കാരൻ നടനോട് ചോദിച്ചു താങ്കൾക്കോ? അപ്പോൾ അദ്ദേഹം എന്നുവെച്ചാൽ ശങ്കരാടിയെപ്പോലെ താനൊരു രോഗിയല്ലെന്നും ഇനിയുള്ള നിങ്ങളുടെ സിനിമകളിൽ ശങ്കരാടിക്ക് പകരം എന്നെ നിങ്ങൾക്ക് എടുക്കാമെന്നും എന്ന മട്ടിൽ എനിക്ക് പഞ്ചസാര ഇഷ്ടംപോലെ ആവാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീരേണ്ട താമസം ശങ്കരാടി ചേട്ടന് ഈ കപ്പിലുള്ള മൊത്തം പഞ്ചസാരയും ഈ നടൻ്റെ ചായക്കപ്പിലേക്ക് നിട്ടു. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ പുള്ളി പുള്ളിയുടെ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. ഈ നടൻ ഷോക്കായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ, ഓക്കെ ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ടിട്ടാണ് പതിവായി ചായ കുടിക്കുന്നതെന്ന് മട്ടിൽ വക്രിച്ച ചുണ്ടുകളോടെ ഈ ചായ മുഴുവൻ കുടിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഈ നടൻ ഒരു പ്രമേഹ രോഗിയായി മാറി എന്നാണ് അറിഞ്ഞത്. മറ്റുള്ളവരുടെ എന്തെങ്കിലും രസങ്ങളുണ്ടായാൽ, അല്ലെ ശങ്കരാടി ചേട്ടനെ മറ്റുള്ളവർ വിമർശിക്കുന്ന കാര്യങ്ങളായാൽ പോലും അത് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വിമർശനമല്ലെങ്കിലും ഒരു സംഗതി ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാനാണതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയത്. അപ്പം ഷൂട്ടിംഗിൻ്റെ തലേ ദിവസം തന്നെ ശങ്കരാടിച്ചേട്ടനെത്തി. അങ്ങനെ എഴുതുന്നയാളെ കണ്ട് കഥാപാത്രത്തെ മനസ്സിലാക്കാനും ഒക്കെയായിട്ട്, പിന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയുണ്ട്, എല്ലാ സിനിമകളിലും വിഗ് വെക്കാൻ അദ്ദേഹത്തിന് വലിയ മോഹമാണ്. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി എഴുത്തൊക്കെ. ഞാൻ പറഞ്ഞങ്ങനെ പോകുന്നു, എൻ്റെ വിഗ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ, വിഗ്ഗൊക്കെ ഉള്ള കഥാപാത്രമാണല്ലോ. ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാം, വിഗ്ഗൊന്നും വേണ്ട, എന്തിനാണ് വെറുതെ വിഗ് വെക്കുന്നത്. ഹേ വിഗ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ
എത്ര സിനിമയിലായടോ ഈ പെട്ട. പെട്ട എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ നാട്ടിലെ ഇതനുസരിച്ച് മൊട്ട കഷണ്ടി. ഈ പെട്ട എത്ര നാളായോടും ആളുകൾ കാണാൻ തുടങ്ങിയിട്ട്, ആളുകൾക്ക് ബോറടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ താഴെയുള്ള ഈ ഭാഗം എത്ര നാളായി ചേട്ടാ ആളുകൾ കാണാൻ തുടങ്ങിയിട്ട്? അത് ബോറടിക്കില്ലേ? അപ്പോൾ പുള്ളി നന്നായി ചിരിച്ചു. കുന്നംകുളത്തിനടുത്തുള്ള പട്ടിത്തറ പഞ്ചായത്തിലെ, പട്ടിത്തറ എന്ന പഞ്ചായത്തിൻ്റെ പേര്, നല്ല പേര്, അവിടെയുള്ളൊരു വീട്ടിൽ പൊന്മുട്ടയിടുന്ന തറാവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സീനുകൾ എടുത്തതിന് ശേഷം ബ്രേക്ക് പറഞ്ഞു. ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ശങ്കരാടി ചേട്ടന് സീനില്ല, മറ്റുള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്ന സീനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശ്രമിക്കാം. അദ്ദേഹം ഒരു സ്ഥലത്തിങ്ങനെ പാതി വിശ്രമത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുതിയ സീനെടുക്കാൻ വേണ്ടി ജനറേറ്റർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് അതിങ്ങനെ നോക്കിയിട്ട് അത് സീനെടുത്തോണ്ടിരിക്കുകയാണ് ഷൂട്ടിങ്ങിന് വേണ്ടി. അത് നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, ഡേ ആ ജനറേറ്റർ ഓഫ് ചെയ്യണം, മനുഷ്യനിവിടെ കിടന്നുറങ്ങണം. അങ്ങനെ പറഞ്ഞു. വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതെന്ന് പറയുന്ന ആ സിനിമ, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് പറഞ്ഞു, ചെറിയൊരു കുറച്ച് സീനുകളിൽ മാത്രമേ ശങ്കരാചാര്യ ചേട്ടൻ വരുന്നുള്ളൂ, എങ്കിലും ശങ്കരാചാര്യൻ അത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, രണ്ട് ദിവസം കഴിഞ്ഞാണ് ഷൂട്ടിങ്, 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി പാലക്കാട്ടെത്തി. അപ്പം ഞാൻ കണ്ടു, ചോദിച്ചു, എന്താ ഇന്ന്? അല്ല, ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നു, കഥാപാത്രത്തെ ഒന്ന് പഠിക്കാമല്ലോ, ആ സീനുകളൊക്കെ ഇങ്ങോട്ട് എടുക്കൂ, ഞാൻ വേണമെങ്കിൽ ചില ചിത്രപ്പണികളൊക്കെ ചെയ്തു നോക്കട്ടെ. എന്നുവെച്ചാൽ സീനുകളിൽ കഥാപാത്രത്തിനാവശ്യമായ എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ ശരിയാക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കഥ മനസ്സിലുണ്ടെങ്കിലും ഒരു സീൻ പോലും ഇല്ല, എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചിത്രപ്പണി ചെയ്യണമെങ്കിൽ ഇപ്പം സീൻ വേണമല്ലോ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു, സീനൊന്നും എഴുതിയിട്ടില്ല. ആദ്യത്തെ സിനിമയ്ക്ക് സീൻ ഇതുവരെ 2 ദിവസം മാത്രം ഷൂട്ടിങ് ഉള്ളു, അപ്പോൾ സീൻ എഴുതിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ, അത് ഉടനെ ശരിയാവും, ഞാൻ എഴുതിയിട്ട് ഞാൻ കൊടുത്തേച്ചേക്കാമെന്ന് പറഞ്ഞു. ശങ്കരാട്ടി ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിചിത്രമായ നിരവധി സ്വഭാവങ്ങൾ ഉള്ള ആളാണ്. പ്രധാനമായും അദ്ദേഹത്തിന് നല്ല പിശുക്കുണ്ടായിരുന്നു. പിശുക്കെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കാര്യങ്ങളും, പിശുക്കിൻ്റെ പല കാര്യങ്ങളും എനിക്കിവിടെ പരസ്യമായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള പിശുക്കുകളുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും മണിയമ്പിള്ള രാജുവും ഞാനും ഒരു ദിവസം വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇത്രയും പിശുക്കുന്നത്? അപ്പോൾ അദ്ദേഹം സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കാശ് ചിലവാക്കുന്നതായിരിക്കും സന്തോഷം, എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ചിലവാക്കാതിരിക്കുന്നോ അതാണ് എൻ്റെ സന്തോഷം.